റോഡ് പണി നടക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഈ വഴി ഇത് പരിചയമില്ലാത്ത വഴിയാണല്ലോ, പോയി നോക്കാം. പാവം ടീച്ചർ, ഒറ്റയ്ക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഒരു കോളേജ് നടത്തുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ, അവര് സുരക്ഷിതയായി പോയിട്ട് വരട്ടെ. വീണ്ടും അവരവര്. സാറെന്താ ഇങ്ങനെ? പാവമല്ലേ ടീച്ചർ. ചേച്ചിയാ? ഹലോ ചേച്ചി. ആ സൂര്യ, ഇപ്പൊ അതിഥി ടീച്ചർ വിളിച്ചിരുന്നില്ലേ നിന്നെ? ആ വിളിച്ചിരുന്നു, എവിടേക്കോ അത്യാവശ്യമായിട്ട് പോണെന്ന് പറഞ്ഞു. ആ ഞാൻ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുവാ. എന്നെയും വിളിച്ചിരുന്നു, നിന്റെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞായിരുന്നു, ചേച്ചി വരുന്നില്ലേ. പക്ഷെ ടീച്ചർ പെട്ടെന്ന് ഒറ്റയ്ക്ക് പോയതിലാ എന്റെ പേടി. അത്യാവശ്യ കാര്യം ആയതുകൊണ്ടല്ലേ. ദാ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകേ. ആ ശേഖരേട്ടനും ഉണ്ട് കൂടെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്ക്. ആ നിന്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ അല്ല എളുപ്പായിരുന്നു, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പരീക്ഷ നന്നായി എഴുതിയെന്ന്. പക്ഷെ ടീച്ചർ പോയിന്ന് കേട്ടപ്പോ എല്ലാ സന്തോഷവും പോയി. എന്തിനാ വെറുതെ വിഷമിക്കുന്നേ? ടീച്ചർ അത്യാവശ്യം കഴിഞ്ഞാ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ? ആര്യ സമയം വൈകിണ്ട, വണ്ടിയിലിരുന്ന് സംസാരിക്കാലോ. ശരി എന്ന വയ്ക്കാ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ, വഴിയിൽ വെച്ച് വിളിക്കാം. ശരി. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം വെച്ചിട്ടുണ്ട്, ഇനി വൈകിക്കണ്ട, അച്ഛൻ വരുമ്പഴേ ഞാൻ പറഞ്ഞോളാം. എങ്കിൽ ശരി അമ്മേ, പോയിട്ട്. ശരി. നാണവും മാനവും ഉണ്ടെങ്കിൽ ഇനി അവള് ആ വീട്ടിൽ താമസിക്കില്ല. ആദ്യം ഇതറിയുമ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. അറിയട്ടെ അനന്ത, എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇനി ഋഷി കൂടി എനിക്കെതിരെ വന്നാ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അതിഥി അവിടുന്ന് പോയിട്ടുണ്ടാവുമോ, അതോ ആദ്യം വിളിച്ച് പറഞ്ഞു കാണുമോ? അതെ, ഞാനൊന്ന് അവിടെ പോയി നോക്കിയാലോ. എന്തിന്? വേണ്ട, മുമ്പ് ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞതാ റാണിയോട് കളിക്കാൻ നിക്കരുതെന്ന്. അന്ന് തോറ്റോടി ഇവൾ ഇപ്പൊ തിരിച്ചു വന്ന് തലേ കയറി തുള്ളാൻ തുടങ്ങിയ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അവൾ അറിയാൻ കൂടിയാ ഞാൻ അവിടേക്ക് ചെന്നത്. ആ ഇപ്പോഴത്തെ കളി ആദ്യയുടെ അറിവോടെയാണല്ലോ, അവൻ തന്നെ കളവൊരുക്കി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഋഷി ഇങ്ങനെ ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മുടെ ഋഷി മോനെ അവള് പറഞ്ഞു മയക്കിയതാ. ആ കൊമ്പൻ ശേഖരൻ ചതിച്ചതി പിന്നെ നേരിട്ടുള്ള ഒരു അംഗം വേണ്ടെന്ന് വെച്ചതാ. ഇനിയിപ്പൊ എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ നെഞ്ചില് ചൂട് കൊടുത്ത് വളർത്തി വലുതാക്കിയ എന്റെ മോനെ തന്നെയാ ഇപ്പൊ അവള് തട്ടിയെടുത്തിരിക്കുന്നെ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കുറെ കാലമായിട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഞാൻ, നിങ്ങളായിട്ട് അതിന് സമ്മതിക്കില്ലല്ലേ. ആദിക്ക് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പെട്ടെന്ന് പറയേ. അതിഥി ഇവിടെ ഉണ്ട്. ഇരുന്നല്ല ചോദ്യം, എന്നോട് ചോദിച്ചിട്ടാണോ അവൾ എവിടെയെങ്കിലും പോകുന്നത്? അതിഥി എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ലല്ലേ. എന്താ അതി, എന്താ ഉണ്ടായത്? ഇവരവിടെ ചെന്നതിന് ശേഷം അതിഥിയെ കാണാനില്ല. കാണാതാകാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അതിഥി. അതിഥിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവൾക്കായിരിക്കും. അറിയാലോ, മുമ്പ് അതിഥിയെ തട്ടിക്കൊണ്ടുപോയതിൽ മുഖ്യ പ്രതിയാണിവൾ.
അന്ന് അതിഥി പരാതി പിൻവലിച്ചുകൊണ്ട് മാത്രമാണ് ഇവള് രക്ഷപ്പെട്ടത്. അതൊക്കെ പോലീസിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോ നിങ്ങളുടെ എല്ലാം മാനസിക പീഡനം മൂലമാണ് അവൾ അവിടെ വിട്ടുപോയത്. നീ നിന്റെ കൂടപ്പിറപ്പിനോട് സംസാരിക്കുന്ന ഓർമ്മയാണ്? കൂടപ്പിറപ്പ്, മനസ്സ് മുഴുവൻ വേഷവുമായിട്ട് നടക്കുന്നൊരു കൂടപ്പിറപ്പ്. എന്നെ എതിരിടാൻ വന്നവൾ പോയി ചാകുന്നെങ്കി ചാകട്ടെ. അതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചോളാം. എന്താ പോരെ? അതെ, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് അവള് ചെയ്തത്? നൊന്ത് പ്രസവിച്ച മകനെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടും ഒരു പരാതി പോലും നിങ്ങൾക്കെതിരെ അവൾ കൊടുത്തോ? ഇല്ലല്ലോ. കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കാൻ നോക്കിയിട്ടും അവള് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും ഇപ്പോ അല്ല, എന്ത് കുറ്റം ചെയ്തിട്ടാണ്? അതാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. ആ മകനെ ഒരു പെണ്ണിനെ കാണിച്ച് തട്ടിയെടുത്തിരിക്കല്ലേ അവൾ? ആരോട് ചോദിച്ചിട്ടാ ഋഷി സൂര്യക്കൊപ്പം പോയത്? ആരോട് ചോദിക്കണം? എന്നോട്. അമ്മ ഉപേക്ഷിച്ചു പോയപ്പോ അവനെ എടുത്തു വളർത്തിയേ എന്നോട്. ഇനി കോളേജിന്റെ കാര്യത്തിലാണെങ്കിലും പ്രിൻസിപ്പളായ എന്നോട്. എല്ലാത്തിനും പിന്നിൽ കളിച്ചത് അതിഥിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ നേരിട്ട് ചെന്നതും അവളുമായി സംസാരിച്ചതും. ഋഷിയെ എടുത്തു വളർത്തിയ കാര്യമൊന്നും ഇവിടെ വിശദീകരിക്കണ്ട. അൽഷേമസ് പിടിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്വയം ഒന്ന് ഓർത്തു നോക്കിയാ മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താനല്ല, പറയാൻ തന്നെയാ വന്നിരിക്കുന്നത്. എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കോ അവനോ ഇല്ലാത്ത വേവലാതി ഇവിടെ ആർക്കും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നത്? പ്രായപൂർത്തിയായ രണ്ടുപേർ അവരെ ഇങ്ങനെ വിടുന്നത് ശരിയാണെന്നാണോ നീ പറയുന്നത്? എന്റെ മകനെ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷെ അവളെ നമുക്കറിയില്ലല്ലോ, അവളുടെ മുൻകാല ചരിത്രവും നമുക്കറിയില്ല. സൂര്യ അങ്ങനെയൊന്നും പെരുമാറുന്ന കുട്ടിയല്ല, അതെനിക്ക് ഉറപ്പാ. നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. അതിഥിയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അനന്ത. പക്ഷെ ആദി, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് അനുവദിക്കില്ല. എന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിഥി എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അവളെ നമ്മുടെ തറവാട്ട് വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് മാത്രമല്ല, എന്റെയും ഋഷിയുടെയും ജീവിതത്തിലേക്കും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഉച്ചയ്ക്ക് ചെയ്തോ. റാണിയമ്മേ, ആദ്യം ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ അളിയൻ പറഞ്ഞതുപോലെ അവള് വല്ല കടുകയും ചെയ്ത റാണിയമ്മ കുടുങ്ങും. അല്ല, ഇതിപ്പോ വേറൊരു പുലിവാലാകണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഒരു പുലിവാലും ഇല്ല, നേരിടാൻ ഉറച്ചു തന്നെയായി റാണി ഇറങ്ങിയത്. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? ആ പാവ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ലക്ഷ്മിക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? എല്ലാവർക്കും വെച്ചോളുമ്പോ ഞാൻ അവിടുത്തെ വേലക്കാരിയൊന്നുമല്ലോ. ലക്ഷ്മി, എന്താ അളിയൻ പറഞ്ഞിട്ട് പോയത്? എന്ത്? അതിഥി അവൻ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഇനിയുള്ള കളിയൊക്കെ അവനുമായിട്ട് മതിയെന്ന്. നമ്മളൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. കളി കൂടപ്പറപ്പുകൾ തമ്മിലാവുമ്പോ നഷ്ടം കുറച്ച് വലുതായിരിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഋഷിമോനെ കൈവിട്ടുണ്ടുള്ള ഒരു കളിയും കളിക്കരുത്. അളിയൻ പറഞ്ഞതും കാര്യമുണ്ട്. ദേഷ്യപ്പെടുന്നതിന് പകരം ഋഷിയുടെ മുന്നിൽ ഒരു അടവ് നയം പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതെങ്ങോട്ടാ പോകുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ?
ഈ മാപ്പ് നോക്കിയല്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നത്. അത് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ മാപ്പ് നോക്കിയ ഈ അവസ്ഥയിലായത്. സർ, ഒന്ന് വണ്ടി നിർത്തോ, നമുക്ക് ആരുടെങ്കിലും ചോദിച്ചിട്ട് പോവാം. ചോദിക്കാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും കാണണ്ടേ? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, ഒന്ന് വണ്ടി നിർത്താൻ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഏതെങ്കിലും കവലയിലോ മെയിൻ റോഡിലോ എത്താതിരിക്കില്ല. താനൊന്നും മിണ്ടാതിരിക്ക. ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം? സാറിന് വല്ല ഉറപ്പുണ്ടോ? വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ തന്നെ സമയം എത്രയെന്ന് സാറിന് അറിയോ? എടോ, താൻ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ മനഃപൂർവ്വം വഴി തെറ്റിച്ചാണെന്ന്. സർ, അറിയില്ലെങ്കിൽ തുടക്കത്തിലെ ആരോടെങ്കിലും ചോദിക്കണായിരുന്നു. അതെങ്ങനെയാ, മസലും പിടിച്ച് ഓടിച്ചോണ്ടിരിക്കല്ലേ? ഒന്ന് നിർത്തി തന്നിരുന്നെങ്കിൽ ഞാനെങ്കിലും ഇറങ്ങി ചോദിക്കായിരുന്നു. സൂര്യ, സർ വെറുതെ ആണോ ഞാൻ ഈ പറയുന്നത്? സർ, എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. ആ, കുറച്ചേറെ സഹിച്ചിരുന്നാ മതി, തന്നെ മാറിക്കോളൂ. വല്ല ബസ്സിലും വന്നാ മതിയായിരുന്നു, ഈ ചുറ്റിലെങ്കിലും ഒഴിവാക്കായിരുന്നു. പിന്നെന്തിനാ ചാടിക്കേറി എന്റെ കൂടെ വന്നേ? ബസ്സിന് പോയപ്പോഴായിരുന്നോ? എന്താ ഇറക്കി വിടുന്നോ? ഞാൻ അറിഞ്ഞു എങ്ങനെയൊക്കെ ഉണ്ടാവുന്ന. ആ, ഇതൊക്കെ സാധാരണയാ, അതറിയണമെങ്കിൽ ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യണം. വീട് കോളേജ്, കോളേജ് വീടെന്ന് പറഞ്ഞ് അറിഞ്ഞല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്റെ ലോകത്തിന് ഇത്ര വലിപ്പമൊക്കെ ഉള്ളു, അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. സർ, എനിക്ക് തീരെ വയ്യ, തല കറങ്ങുന്ന പോലെ. താനത്തെ കൊച്ചുകുട്ടിയാണോ? കുറച്ചേരെ യാത്ര ചെയ്യുമ്പോഴേക്കും തല കറങ്ങാൻ. ഇതിനൊക്കെ എന്നെ തന്നെ പറഞ്ഞാ മതി, എനിക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളും. സർ, ഒന്ന് വണ്ടി നിർത്താവോ? സർ, എനിക്ക് എനിക്ക് തീരെ വയ്യ. എടോ, താനൊന്ന് മര്യാദക്കിരിക്ക, കൊച്ചു പിള്ളേരെ പോലെ. Oh!